എല്ലാവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം പള്ളിയിലാണ് നമുക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും ഈ പള്ളി പറഞ്ഞിട്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് പള്ളിയുടെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ചേരമാൻ പള്ളിയുടെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലായി കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. പള്ളിയുടെ റിനേഷനും കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ പലതരം സൗണ്ടുകൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. ഇത് പണിതിരിക്കുന്ന അറബി നാട്ടിൽ നിന്ന് വന്ന മാലിക് ഇബ്ദു ദിനാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഇത് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. ക്രിസ്തുവർഷം 629 ഇതിൻ്റെ പണി പൂർത്തീകരിച്ചത്. നമ്മുടെ മുന്നത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം വരെ വന്നിട്ട് സന്ദർശിച്ച ഒരു പള്ളിയാണ് ഈ ചേരമാൻ പള്ളി. നമ്മുടെ പ്രധാനമന്ത്രി 2016 സൗദിയ സന്ദർശനം നടത്തിയപ്പോൾ ഈ ചേരമാൻ പള്ളിയുടെ ഒരു സ്വർണത്തിലുള്ള മാതൃകയാണ് അവിടുത്തെ സൗദിയ ഭരണാധികാരിക്ക് ഒരു സമ്മാനമായിട്ട് നൽകിയത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താ വെച്ചാൽ ഒരു ഇന്ത്യ സൗദി ഒരു ബന്ധത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് ഈ ചേരമാൻ പള്ളി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇവിടെ റിനോവേഷനും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും ഇപ്പോൾ ഇതിലും കാണിക്കാല്ല. ഇവിടുത്തെ റിനോവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വട്ടം കൂടി ഇവിടെ വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് യാത്രയിൽ കാണാം. ചേരമാൻ പള്ളിയുടെ വിശേഷങ്ങളൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് പറവൂരിനടുത്ത് ചേന്നമംഗലം പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ സജീവേട്ടൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ മുന്നേ കൈത്തറി വിശേഷങ്ങൾ, കുത്താമ്പള്ളിയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതേമാതിരിയുള്ളൊരു കൈത്തറി വിശേഷവുമായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രശസ്തമായ കൈത്തറി ഉൽപ്പന്നം, കൈത്തറി മുണ്ട് നിർമ്മിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചേന്നമംഗലം പറഞ്ഞ സ്ഥലം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ്. നമ്മൾ സജീവേട്ടൻ്റെ വീട്ടിലാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോയി. നമ്മളിപ്പോൾ സജീവേട്ടൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷം പറഞ്ഞാൽ സജീവേട്ടൻ്റെ കൈത്തറി വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സജീവേട്ടൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സജീവേട്ടൻ നമുക്ക് പോയതല്ലേ. സജീവേട്ടൻ ഇപ്പോൾ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര കൊല്ലമായി? ഞാൻ 32 കൊല്ലമായി. 32 കൊല്ലമായി. എനിക്ക് ഇതിൽ ചോദിക്കാനുള്ള പറഞ്ഞ ഒരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കുത്തമ്പള്ളിയിലെ വീഡിയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കുത്തമ്പള്ളി കൈത്തറി കാര്യങ്ങൾ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൻ തുണിയാണ്. അത് നൂല് കൊണ്ടുവന്ന് 9 ദിവസം ചവിട്ടി അത് ചിറ്റി ഓടി എടുത്തിട്ട് ഉണക്കി എടുക്കണം. പശു എടുത്ത് 2 പ്രാവശ്യം പശു എടുത്തിട്ട് വാരി തെളിയിച്ചെടുക്കണ പാവാണിത്. ഇങ്ങനെ ഇരിക്കുന്നത് അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് അലക്കും തോറും വെളുത്തെടുത്ത് വരുവുള്ളൂ, കറക്കൂല, അതാണ് മങ്ങില്ല, വെളുത്തെടുത്ത് വരുവുള്ളൂ. ഈ പാവ് എവിടുന്നാണ് കൊണ്ടുവരുന്നത്? പാവ് നമ്മ സ്വന്തമായിട്ട് ചെയ്തു തന്നെ ഇവിടെ പറമ്പിലിട്ട്. ഇപ്പൊ നമ്മ ഇവിടെ ഫാക്ടറിയിലാണ് ചെയ്തിരുന്നത്. ഇവിടെ ഫാക്ടറി കയറി ഇല്ല, അവിടെയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ അവിടെ ആളില്ല എന്നിട്ട് ഞങ്ങളിപ്പോ അവിടെ ഒരു അമ്പലത്തിന്റെ മുറ്റത്തിട്ടാണ് ചെയ്യണത്. സ്ഥലം കുറവായതിൻ്റെ ഇല്ലാണ്, ഫുള്ളായിട്ട് നീരൂല. അപ്പൊ 2 പ്രാവശ്യമായിട്ട് മടക്കിയിട്ടിട്ടാണ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. പാവ എവിടുന്ന് കൊണ്ടുവരുന്നത്? അതായത് ഉണ്ടാക്കണത് എങ്ങനെയാണ്? ഉണ്ടാക്കണത് നമ്മ സ്വന്തം തന്നെ. നമുക്ക് നൂലാണ് തന്നത്, നൂല് കഴിനൂലായിട്ട് തരും സൊസൈറ്റി. കോയമ്പത്തൂരിൽ നിന്ന് ഹാൻഡ് ബാഗ് എടുത്തിട്ട് അവിടെ നിന്ന് സൊസൈറ്റി കൊടുത്തിട്ടാണ് നമുക്ക് നൂല് തന്നത്. നമ്മൾ ചവിട്ടിയെടുത്ത് ശരിയാക്കി എടുക്കുന്നത്. ഓ, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ഒപ്പം വേറെ എത്ര ആൾക്കാരുണ്ടാവും ഇത് ചെയ്യണം വെച്ചാൽ? ഇതിപ്പോൾ ഇത് ഒരു 10 പേര് ഇതിന് വേറെ ആൾക്കാരുണ്ട് ഈ പണിക്ക് ഈ പാവാക്കിയെടുക്കാൻ വേണ്ടി. അപ്പം ഇത് എത്ര മണിക്കാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്? അത് ഇത് രാവിലെ ചവിട്ടി നനച്ചിട്ടും പിന്നെ വൈകിട്ട് ചവിട്ടും ഈ വെള്ളത്തിലിടണം.
പാവാക്കാൻ പാവാക്കാൻ 9 ദിവസം ചവിട്ടി ഉണങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളത്ത് ചിറ്റാൻ കൊടുക്കണം ചർക്കയില്. അത് രണ്ടൂര് ചിറ്റും അവിടെ നിന്ന് ഒരാൾക്ക് ഇത് ഓടാൻ കൊടുക്കും റൗണ്ടില്. മെഷീനല്ല ഇതുപോലത്തെ തന്നെ മരത്തിന്റെ തന്നെ റൗണ്ടില്ല യന്ത്രം എന്നറിയും തള്ളി നീക്കണാണ് അതില് റൗണ്ടാക്കി ഇത്ര മീറ്റർ ഉണ്ടായിരുന്നു അത്ര മീറ്റർ ആക്കിയിട്ട് നമ്മൾ നിർത്തിയിട്ട് അത് കൊണ്ടുവന്ന് വെളുമ്പറമ്പിൽ ഇട്ടിട്ട് രാവിലെ തന്നെ 6 മണിക്ക് നിർത്തി പശു കൊടുത്ത് വെയിലാവണേക്ക് മുമ്പ് പശു കൊടുക്കും. എന്നിട്ട് ഇത് ഈ ബ്രഷ് ഇല്ലേ കിടക്കണ ബ്രഷ് ആ ബ്രഷ് കൊണ്ട് വാരി വാരി നമ്മ അതിൻ്റെ വാരി വാരി ഉണക്കിയെടുക്കുന്നത് ഇതുപോലെ ഒരേ വിട്ട് വിട്ട് നിൽക്കാവുന്ന രീതിയിൽ വാരി വാരി എടുക്കും ഒരേ ഇങ്ങനെ വിട്ടിട്ട് വെക്കും. മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇല്ല കമ്പനി പുത്താമ്പുള്ളി എന്ന് പറയുന്ന കമ്പനി തന്നെ പശയച്ച് കൊടുക്കുകയാണ്. അത് ശരി. ആ ഇത് നമ്മൾ തന്നെ ഇത് പശച്ച് ചെയ്യുന്നതാണ് അരിമാവും മൈദമാവും കൂടി കുറുക്കിയിട്ട് കൊടുക്കും പശ അതാണ് ഇതിൻ്റെ പശ. പിന്നെ വെളിച്ചെണ്ണ തൊട്ട് വാരി ഇങ്ങനെ നല്ലോണം മിനുസപ്പെടുത്തും വെളിച്ചെണ്ണ തേച്ചിട്ട് മിനുസപ്പെടുത്തണം. ആ ബ്രഷ് ഇടുമ്പോൾ വെളിച്ചെണ്ണ തേക്കും പാവ് നനഞ്ഞിരിക്കുന്ന സമയത്ത് ആ വെളിച്ചെണ്ണ തേച്ച് വാരി വാരി വാരിയാണ് ഇത് ശരിയാക്കി എടുക്കുന്നത് മിനുസാവാൻ വേണ്ടി ഇതുപോലെ ആവാൻ വേണ്ടി. എന്നാലും ഇതുമ്പോൾ പശ പിടിക്കുള്ളൂ ഈ ആ ചൗരിയാരിൻ്റെ മൂല ഇതിലല്ലേ അത് മുഴുവൻ ഇതിൻ്റെ അകത്ത് കയറണം. അപ്പോഴാണ് ഇത് ഇങ്ങനെ ഉരുണ്ട് നിൽക്കുള്ളൂ നൂല് നൂല് ഉരുണ്ട് പശ പിടിച്ച് ഉരുണ്ട് ഉരുണ്ട് നിൽക്കും. അപ്പോൾ ഇതിന് പശ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നെയ്യാൻ പറ്റൂല. അതായത് ജോയിൻ്റ് ആവില്ല. ആ ജോയിൻ്റ് ആവില്ല അതിങ്ങനെ പിടിച്ച് നിൽക്കും ഇങ്ങനെ രണ്ടും കൂടി ഇങ്ങനെ കയറി നിൽക്കണം അതിങ്ങനെ നിൽക്കും ഇങ്ങനെ തുറന്ന് നിൽക്കൂല. അതാണ് ഇതിൻ്റെ കോട്ടനുള്ള വൃത്തിയാത. പശ കുറയാൻ പാടില്ല. പശ കുറഞ്ഞാൽ നമ്മുടെ പണിയും പോയി പിന്നെ സൊസൈറ്റിയിൽ മുണ്ട് എടുക്കുകയില്ല. ക്വാളിറ്റി മാറിയില്ലേ ക്വാളിറ്റി മാറി. ഇത് ഒരു പാവിൻ്റെ മുകളിൽ ഏകദേശം എത്ര മുണ്ടുണ്ട്? 30 ഡബിൾ ഉണ്ടാവും. 30 ഡബിൾ എത്ര മീറ്റർ ആ ഒരു മുണ്ട് ഏകദേശം? 1 മീറ്റർ 2-4 മീറ്റർ 4 മീറ്റർ 30 മുണ്ടുണ്ടാവും. 30 ഡബിൾ ഉണ്ടാവും. ഒരു ദിവസം എത്ര ഉണ്ടാക്കാൻ പറ്റും? ഒരു ദിവസം നമുക്ക് ആദ്യത്തെ തന്നെ ഇരിക്കണെങ്കിൽ ഒരു 1.5 മുണ്ട് ചെയ്യാൻ പറ്റും. 1.5 മുണ്ട് അപ്പോൾ ഒരു പാവിൻ്റെ മുകളിൽ ഫുൾ ലെങ്ത്ത് ഇങ്ങനെ 20 ദിവസം വേണം. ഓ ശരി 20 ദിവസം വേണം. 20 ദിവസം വേണം. 15 ദിവസം ഇത് ശരിയാക്കാനൊക്കെ കൂടി വരും. ഏത് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇടാനായിട്ട് 15 ദിവസം വേണം. ഇതിൻ്റെ ചവിട്ടല് ചിറ്റാൻ കൊടുക്കൽ ഓടാൻ കൊടുക്കൽ ഉണക്കി കൊണ്ടുവരണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൽ കയറ്റിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങും. ഇത് നമ്മൾ കയറ്റിയിട്ട് പഴയതുണ്ടാവുമല്ലോ ഇവിടെ. ആകുമ്പോൾ ജോയിൻ്റ് ചെയ്ത് ഇങ്ങനെ പോകും. ബോംബെ റക്കാണ് ഇത്. അത് എന്താണ് അതിൻ്റെ ജോലി? എന്താ ശരിക്കും ജോലി? ഇതിൻ്റെ അകത്ത് ആണ് കണ്ട കണ്ണി കണ്ട ഇതിൻ്റെ അകത്താണ് ഒരേ അഴ കിടക്കണത്. ഇത് അച്ചി അച്ഛൻ്റെ ഇതിൻ്റെ അകത്ത് രണ്ടഴ ഉണ്ടാവും. ഈ അച്ഛൻ്റെ ഒരേ നിലും രണ്ടഴ ഉണ്ടാവും. അതിനകത്ത് കയറിയിട്ടാണ് ഇതിങ്ങനെ ഈ രണ്ടഴ വരുമ്പോഴാണ് ഇതിനെ രണ്ടായിട്ട് തിരിയണ്ടല്ലേ. അപ്പോൾ ഇത് അടിക്കുമ്പോൾ ഇത് ജോയിൻ്റ് ആക്കണതാണ് ഈ അച്ചി. അന്ന് കാണിക്കൂ ജോയിൻ്റ് ആക്കണത് എങ്ങനെയാണ്? ഇപ്പോൾ ജോയിൻ്റ് ആയിരുന്നു. ആ ഓക്കെ ഓക്കെ. അതിങ്ങനെ അടുപ്പിച്ച് കഴിയുമ്പോൾ ജോയിൻ്റ് ആയി. അതായത് ആ ഉള്ളിലുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പിലാണ് ജോയിൻ്റ് ആവുന്നത്. ഇത് ഷഡ്ലി. എന്താ ഷഡ്ലി? ഞങ്ങളിവിടെ പറഞ്ഞ ഷഡ്ലി, ഇവിടെ പറയണ ഓടയെന്നാണ് പറയുന്നത്. ഇതാണ് ജോയിന്റ് ആക്കുന്നത്. ആ ജോയിന്റ് ആക്കുന്നത് ഇതാണ്. ഓ അപ്പോൾ ഈ സാധനം അവിടെ ഇടും. അതിന് ശേഷം നമ്മൾ ഇത് ഇത് അടിച്ച് കഴിയുമ്പോൾ ഈ പുറത്ത് വരും. ഓ ഒന്ന് കറക്കി. ഇതടിക്കണ വ്യത്യാസമുണ്ട്. ഇതടിക്കുമ്പോൾ വേറെ രീതിയിൽ വരുന്നുണ്ട. റെക്കമ്മല് മാറി. അതിൻ്റെ ഓപ്പറേഷൻ കാലിലാണ്. ആ കാലിലാണ് ഇറക്കുന്നത്. എല്ലാം കാലിലാണ്. ഈ കറയുടെ ഇത് കൊടുക്കില്ലേ, ഇതിന് എത്ര മീറ്റർ എത്ര ഗ്യാപ്പ് പറയില്ലേ, ആ ഗ്യാപ്പ് എങ്ങനെ കണക്കാക്കുന്നത്? ഈ ഗ്യാപ്പ് ഇത് 2 ഇഞ്ച്. 2 ഇഞ്ച് അതെങ്ങനെ? ഇതിൽ ആദ്യം ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കുന്നത്. അത് ഇതിനകത്ത് ഉണ്ട്. ഇത് വേണ്ട 1 ഇഞ്ച് വേണ്ട. ഇത് 1 ഇഞ്ച്, 2 ഇഞ്ച് വേണ്ട. അപ്പോൾ ഈ 2 ഇഞ്ചിൽ 80 അഴ ഉണ്ടാവും.
ഒരു ഇഞ്ചില് 80 എട ഉണ്ടാവും. അപ്പൊ ഇത് 160 എട ഉണ്ട്. ഇത് ഒറ്റ കരയില് 160 എട ഉണ്ട്. എട എന്ന് വെച്ചാൽ 160 320 എട ഉണ്ട്. ഇത് ഇരട്ടാണ് നടക്കണത്. ഇത് കസവ് അതിന്റെ വലി ഡബിൾ ലൈൻ ഡബിൾ കാണാൻ കുറവാണല്ലോ. ഇതിപ്പോ ചേട്ടൻ മേടിക്കുന്നത് സൊസൈറ്റിയിൽ നിന്നല്ലേ മേടിക്കുന്നത്? ഉണ്ട് സൊസൈറ്റിയിൽ നിന്ന് ചേട്ടൻ തരും. ഞങ്ങള് അത് എഴുതി കൊടുക്കുമ്പോ കൂലി ഇത് മുണ്ട് തൂക്കവിടെ തൂക്കി കഴിയുമ്പോ ഇത്ര കഴിയും നൂലുന്നുണ്ട്. ആ നൂലിന്റെ കൂലിയും തരും, ഈ കസവിന്റെ പെട്ടലും തരും. അത് ശരി. അപ്പൊ ഈ സാധനങ്ങള് ഇതിന്റെ സാധനങ്ങള് അവിടുന്നല്ലേ തരും? ആദ്യം നമുക്ക് ആശി മുടക്കണം. അതാണ് ചോദിച്ചത്. ഇതിപ്പോ സൊസൈറ്റിയിലല്ല, ഇത് നമുക്ക് ഉണ്ട് കൊടുത്താലും മാത്രം നമുക്ക് സൊസൈറ്റിന്റെ നൂലും ഈ കൂലി ഈ കസവും കൂലിയും തരുന്നത്. നമ്മള് കാശ് മുടക്കിയിട്ടാണ്, നമ്മളിപ്പൊ ആദ്യം ഒരു പണി തുടങ്ങൂലേ, അതുപോലെ ആദ്യം കാശ് മുടക്കിയിട്ടാണ്. ആദ്യം ഇതിന്റെ റോ മെറ്റീരിയൽ മേടിക്കാനുള്ള പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുക്കണ്ട, അത് നമ്മൾ മേടിക്കണം. പുറത്തുനിന്ന് മേടിക്കണം. എന്നിട്ട് ഇത് ഉണ്ടാക്കിട്ട് നമ്മൾ സൊസൈറ്റി കൊടുക്കും. അപ്പൊ നമ്മളവിടുത്തെ മെമ്പറാണല്ലോ, ഒരു സൊസൈറ്റിയിലെ മെമ്പറാണ്. അപ്പൊ അത് ഇവിടെ അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിന്റെ നൂലിന് തൂക്കത്തിന്റെ നൂലും തരും, കസവും തരും, കൂലിയും തരും. ചേട്ടാ ഇതിന് നമുക്ക് ഗവൺമെന്റിൽ നിന്ന് സബ്സിഡിയോ അങ്ങനെ വേറെ എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുറപ്പിന്റെ പൈസ കിട്ടുന്നു. തൊഴിലുറപ്പിന്റെ പൈസ പിന്നെ കൊടസിനൻസി എന്നും പറഞ്ഞുണ്ട്. 24 മീറ്റർ കൊടുത്തു കഴിഞ്ഞാല് 900 രൂപ നമുക്ക് കിട്ടും. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത് ഒരാഴ്ചയിലാണ് ഈ 24 മീറ്റർ കൊടുക്കണത്. ഒരാഴ്ചയിൽ എനിക്ക് എത്താറില്ല, എനിക്ക് കിട്ടാറില്ല നേരം. എന്നുവെച്ചാൽ ഈ കസവൊക്കെ നീങ്ങണതിന്റെ പേരില് ടൈം കൂടുതൽ വരും. ടൈം കൂടുതൽ ഇപ്പൊ 1.5-2 മണിക്കൂറാണ് ഇത് അടിക്കാനായിട്ട് ഈ കര. ഇത് അടിക്കാനില്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ ഒരു മുണ്ട് നെയ്യാം. അപ്പൊ ഇത് കച്ചവടം ഉണ്ടാവണമെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കച്ചവടം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വെറുതെ നമ്മ ഈ കര മാത്രം വിട്ടിട്ട് കാര്യമില്ല. ആൾക്കാർ കണ്ടുപിടിച്ച് പേടിക്കണത് അതാണ് ഇതിനകത്തുള്ളത്. പിന്നെ സർക്കാരിന്ന് വെച്ച് കഴിഞ്ഞാൽ റിബേറ്റ് ഉണ്ട്. റിബേറ്റ് സമയത്ത് മാത്രം കച്ചവടമുള്ളൂ. ഓണം അങ്ങനെയുള്ള സമയത്ത് വല്ല വേറെ ബോണസ് അങ്ങനെ വല്ലതുണ്ടോ? ഓണത്തിന് ബോണസ് ഉണ്ട്. 8-3 ബോണസ് ഉണ്ട്. 8-3 അതെങ്ങനെ കിടക്കുന്നത്? 100 രൂപ 8-3. എന്നാലും തിരക്കില്ല, 10-15 രൂപ ഉണ്ടാവും. നല്ലോണം നെയ്യണമെങ്കിൽ 10-15 രൂപ ഉണ്ടാവും. അപ്പൊ ഗവൺമെന്റിന് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉണ്ട്, ഗവൺമെന്റിന് ഇതാണുള്ളത്, റിബേറ്റ്. റിബേറ്റ് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് ഈ 20% എന്ന് പറയുമ്പോൾ 30% കൊടുത്താലും മാത്രമേ ഇത് വിറ്റു പോവാനുള്ള ഇതാണ്. 20% എന്ന് പറയുമ്പോൾ ഇത് 3,300 രൂപ വില വരും ഈ സെറ്റിന്. രണ്ടു മുണ്ടും ഉടുക്കണതും മേലു വെച്ചതും. അപ്പൊ അതിന്റെ 20% കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയല്ലേ കുറയുള്ളൂ. ഇത് പുറം ഇത് നമ്മൾ സൊസൈറ്റിയിലല്ലേ കൊടുക്കണത്? അല്ല, നമുക്ക് പുറത്തേക്ക് കൊടുക്കാൻ പറ്റും. പുറത്തേക്ക് കൊടുക്കാനായിട്ട് നമുക്ക് മെറ്റീരിയൽസ് കിട്ടൂല. ഉണ്ടാക്കിട്ട് കൊടുക്കാൻ പറ്റില്ല? അല്ല, ഇത് മെറ്റീരിയൽസ് ഒക്കെ തന്നെ സൊസൈറ്റി അല്ല. ഇവിടെ അങ്ങനെയുള്ളൊരു സംവിധാനമില്ല. പുത്തമ്പുള്ളിയും വാൽഡാമ്പുരത്തും ഒക്കെ ഇത് കടകളിൽ നമുക്ക് ആവശ്യത്തിനുള്ള കസവ് നൂല് ഇതൊക്കെ കടയിൽ ചെന്നിട്ട് നമ്മൾ സാധനങ്ങൾ പലർക്ക് സാധനം മേടിക്കൂലേ, അന്നുപോലെ നൂല് മേടിച്ചിട്ടൊന്നും നെയ്യാ കൊടുക്കും. അവിടെ അങ്ങനെ പറ്റും. നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല. സൊസൈറ്റിയിൽ നിന്ന് മേടിക്കുമ്പോൾ അങ്ങോട്ട് തന്നെ കൊടുക്കണം. കൊടുക്കണം. പുത്തമ്പുള്ളി വാൽഡാമരം പുത്തമ്പുള്ളിയിലുള്ള ആൾക്കാരെ കുളിച്ചാണ്. ഇത് വെള്ളത്തിൽ നനക്കും. നനച്ച് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അത് നനച്ചിട്ടാണ് ആ ചിറ്റണത്. ചവിട്ടി നനച്ചിട്ട് ഇത് നമ്മൾ 7-9 ദിവസം ചവിട്ടിയിട്ടാണ് ഇത് പാവാക്കണത്. കണ്ട തീരെ വിലയില്ലാത്ത മാതിരി. ഇതിപ്പോ പശ കൊടുത്തു കഴിയുമ്പോഴാണ് വില പോലെ. ഇതിപ്പോ ഫുൾ കോട്ടൺ ആണ്, വളരെ ചെറിയ നൂലാണല്ലേ. ഇത് എന്നിട്ടാണ് ഇത് പശ ഇത് കൊടുത്തിട്ട് ഉരുണ്ട അല്ലേ. അതൊന്ന് പിരിച്ചു കഴിഞ്ഞാൽ അത് അഴിഞ്ഞു പോരും. നമുക്ക് അയർ വിരിക്കില്ലേ അന്നുപോലെ അതേമാതിരി ഇങ്ങനെ വേറെ വിട്ടു. അപ്പൊ ഇത് എന്നിട്ട് കൈകൊണ്ടന്നെ അല്ലേ ആ മെഷീനിൽ ഇതാക്ക? അതെ, അതുപോലെ ചിറ്റി എടുക്കും.
ആ ഒരു മെഷീനിൽ ഇത് ഇങ്ങനെ കയറ്റണത് ഏകദേശം എത്ര ആൾ വേണ്ടി വരും? ഇതാ ഇത് രണ്ടുപേരും വേണം. രണ്ടുപേരും വന്നിട്ട് വേണം അതിലെ സെറ്റ് ചെയ്യണം സാറേ. അത് പാവണക്കാനായിട്ട് മൂന്ന് പേര് വേണം. ഇത് നമ്മൾ ചവിട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം രണ്ടുപേരും ഇതേപോലെ ചിറ്റാനായിട്ട്. ഇതേല വിട്ടു വരും. വേണ്ട കയറി വിരിക്കുമ്പോൾ തന്നെ ഇല്ലേ ഇന്നുപോലെ വരും. അതാണ് ഫുൾ കോട്ടൺ ആണെന്ന് പറഞ്ഞത്. പോളിസ്റ്ററാണ് ഇങ്ങനെ ഇതിന്റെ ബലം പറഞ്ഞു. പശു കൊടുത്ത് വാരി വരുമ്പോഴാണ് ബലം വരുന്നത്. ഇത്ര ഉള്ളു ഇതിൻ്റെ കാണാൻ. ഇതാണ് നമ്മ പാവ് കോട്ടനായിട്ട് ഉണക്കാൻ വേണ്ടി കൊണ്ടുവന്നാകണ പാവാണ് പശു കൊടുക്കാനായിട്ട്. ഒന്ന് വെളിമ്പറമ്പിലിട്ട് വാരി നമ്മൾ പശു കൊടുത്ത് വാരി ആ രീതിയിലാക്കണം. നമ്മൾ ഉരുളനാക്കി നല്ല ബലത്തോടുകൂടി ആക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ തളർന്ന് കിടക്കുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് നെയ്യാൻ പറ്റില്ല. ആ ചവിട്ടണില്ല നമ്മൾ. അത് തുറയില്ല. ഇത് പഞ്ഞിയാണല്ല. പഞ്ഞി നമ്മൾ ഒതുക്കി എടുക്കണം. അതുപോലെ അല്ല ഇത് പഞ്ഞിയായിട്ട് തന്നെ അതാണ് അതിനകത്തുള്ളത്. മറ്റവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ തന്നെ ഈ ചവിട്ടാതെ തന്നെ നേരെ കമ്പനിയിൽ പശു കൊടുത്ത് പശു കൊടുക്കണമെന്ന് പറഞ്ഞ പക്ഷേ പശു കൊടുക്കണ എല്ലാവരും ക്ഷമയോടുകൂടി ചെയ്യേണ്ട പണിയാണ്. ക്ഷമ വേണം. ഇപ്പൊ എന്താ ചേച്ചി ഇവിടെ എന്താ ചെയ്യണ? ഇപ്പൊ ഇത് നെയ്യാനുള്ള എന്ത് ചുറ്റണം? താരി ചെറിയ ഓടയിലിട്ട് നെയ്യണില്ലേ? അതാണ് അത് ചുറ്റണം. ഓ അത് ശരി ശരി. ഇങ്ങനെ നമ്മള് എന്താ പറയാ ജോയിന്റ് ആക്കണ? ആ ഓ അത് ശരി. ആ മനസ്സിലായി. എന്തായാലും പറയും മട്ടോ വട്ടം വട്ടം നെയ്യാ വട്ടടിക്കണത്. ഓക്കെ ആ ജോയിന്റ് അടിക്കണ സാധനം നമ്മള് പറയുമ്പോ ഇതിന്റെ തമ്മിൽ ജോയിന്റ് ആക്കാൻ വേണ്ടിട്ട്. സജിയുടെ ഉണ്ടാക്കി വെച്ച വല്ല മുണ്ടും ഉണ്ടോ കയ്യില് നമ്മള് കാണിച്ചെടുക്കാൻ വേണ്ടി? ഈയൊരു മുണ്ടൊക്കെ ഏകദേശം എത്ര രൂപ വില വരുന്നുണ്ട്? ഇത് 1350 രൂപ സൊസൈറ്റി വില. ഒറിജിനൽ വില അതിന് 20% ആണ് പോയിട്ട് സർക്കാരിന്റെ കൊടുക്കുമ്പോഴാണ് ഇതിനേലിത്തിരി കട്ടി കൂടുതലായി. ഇതിനേലും കട്ടി കൂടുതലായി. അതാണ് അപ്പുറത്ത് ഇറങ്ങണം. ആ മൂടിയിട്ടില്ലേ എന്റെ സെറ്റ് എന്ന് പറഞ്ഞില്ല. നമുക്കപ്പോ സജീവേട്ടന്റെ ഫാമിലി കൂടി ഒന്ന് പരിചയപ്പെടാം. സജീവേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തിയോ? ഇത് എന്റെ വൈഫ്. ഇത് മൂത്ത മോള്. ഇത് ഇളയ മോള്. മൂത്ത മോള് ഫാർമസിയാണ്. ഇതും ഫാർമസി പഠിക്കാൻ ചേർന്നായി. ചേച്ചി ഇവിടെ ചേട്ടനെ സഹായിക്കാൻ സഹായിക്കുന്നുണ്ട്. നെയ്യനുണ്ട്. നെയ്യനുണ്ടല്ലേ? അപ്പോ അതാണ് സജീവന്റെ ഫാമിലി. അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ കാണിച്ചതിന് വലിയ സന്തോഷം. ഞങ്ങൾ നന്ദി പറയുന്നു. ഇതൊക്കെയാണ് കൈത്തറി വിശേഷങ്ങൾ. അപ്പോൾ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ സജീവേട്ടൻ്റെ നമ്പർ നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. എന്തെങ്കിലും ആവശ്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹം ആ സാധനങ്ങൾ ഉണ്ടോ എന്ത് വേണമെച്ചാലും നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെയ്യും. വീണ്ടും കാണുമ്പോഴേക്ക് ബൈ.